നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. ജോബ് എക്സ്പോ 2 March വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കഴക്കൂട്ടത്ത് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമൺ, നെഹ്റു യുവകേന്ദ്ര സംഗാതൻ എന്നിവ സംയുക്തമായാണ് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ മുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ വരെ 3000+ തൊഴിൽ അവസരങ്ങൾ ഈ തൊഴിൽ മേളയിലൂടെ ലഭ്യമാകും. മേളയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഫ്ളാഗ്ഷിപ്പ് പരിപാടികളായ പ്രധാനമന്ത്രി സ്വനിധി, പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന, പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, മുദ്രാ യോജന എന്നിവ സംബന്ധിച്ചുള്ള സെമിനാറുകൾക്ക് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, ലീഡ് ബാങ്ക്, ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ എന്നീ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകും. ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനാണ് തൊഴിൽ മേളയ്ക്ക് സഹായം നൽകുന്നത്. വരുന്ന ശനിയാഴ്ച 2 March കഴക്കൂട്ടത്തുള്ള നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിമൻ എന്ന സ്ഥാപനത്തിലാണ് ഈ മെഗാ തൊഴിൽ മേള നടത്തുന്നത്. 3 March ഞായറാഴ്ചയായിരുന്നു ഈ തൊഴിൽ മേള നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചില അസൗകര്യങ്ങൾ കാരണം അത് 2 March ഈ പ്രോഗ്രാം നടത്തുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയും മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രനോർഷിപ്പ്, പിന്നെ ഗ്ലോബൽ ഗിവൻ ഫൗണ്ടേഷൻ എന്നീ സംരംഭങ്ങൾ, എന്നീ സ്ഥാപനങ്ങൾ മൂന്നും കൂടി സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. സമൂഹത്തിൽ 8 മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാം. ഏകദേശം 100 സ്വകാര്യ സ്ഥാപനങ്ങളിലായി 6000 വേക്കൻസികളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 8 മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉള്ള ആൾക്കാർക്ക് ഈ തൊഴിൽ മേളയിൽ കൂടി ജോലി നേടുവാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. 2 March ശനിയാഴ്ച ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവർക്കാണ് ഈ മെഗാ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുന്നത്. കഴക്കൂട്ടം നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമണിൽ വച്ചാണ് തൊഴിൽ മേള നടക്കുന്നത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെയാണ് തൊഴിൽ മേള നടക്കുന്ന സമയം. ഈ മേളയിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ രാവിലെ 9 കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസിന് എതിർവശത്തുള്ള സ്കിൽ ട്രെയിനിങ് സെന്ററിലെത്തി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ സ്കൂൾ ബോർഡിൽ പ്രദർശിപ്പിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ 3 ബയോഡാറ്റകൾ വീതമാണ് കൊണ്ടുവരേണ്ടത്. മേളയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നോ തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്നോ യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല എന്ന് ബന്ധപ്പെട്ടവർ കാട്ടാക്കട പ്രസ് ക്ലബ്ബിൽ കൂടിയ പ്രസ് മീറ്റിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ 8301834866 എന്ന നമ്പറിലോ 8301854866 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. താല്പര്യമുള്ള തൊഴിൽ ഉടമകൾ പ്രോജക്ട് ഡയറക്ടർ ജി രാമചന്ദ്രന്റെ 9495387866, 9447024571 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. എംപ്ലോയറിൽ നിന്നോ അതേപോലെ വരുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നോ യാതൊരുവിധ ഫീസും വാങ്ങിക്കാതെ സൗജന്യമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത് വളരെയധികം കടമ്പയുള്ള കാര്യമാണ്. സർക്കാർ ജോലി കിട്ടുന്നത് വരെ യുവാക്കൾക്ക്, യുവതി യുവാക്കൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ള ജോലി അവസരങ്ങളെങ്കിലും പ്രയോജനപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് പ്രോഗ്രാം നടത്തുന്നത്. കാലത്ത് 9 മുതൽ വൈകുന്നേരം 4 വരെയാണ് ഈ ജോബ് ഫെയർ നടത്തുന്നത്. ജോബ് ഫെയർ എന്ന് പറയുമ്പോൾ ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ജോലി കിട്ടുവാനുള്ള ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ആദ്യം തിരക്കുള്ളതുകൊണ്ട് 3 ഇൻ്റർവ്യൂ റിസെക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കൂടുതൽ സ്ഥാപനങ്ങളിൽ ഇൻ്റർവ്യൂവിന് പോകാവുന്നതാണ്. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്കീമുകൾ, പലതരത്തിലുള്ള സ്കീമുകളും നമുക്കെല്ലാവർക്കും അറിയാം. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുവാനുള്ള സെമിനാറുകൾ നടത്തുന്നുണ്ട്. അതേപോലെ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് മുതലായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് നടത്തുവാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ ലോൺ മുഖാന്തര കാര്യങ്ങൾ എല്ലാ പറ്റിയും നമുക്ക് ഈ ബാങ്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയുവാനുള്ള അവസരങ്ങളും കൂടി നിങ്ങൾക്ക് തരുന്നതാണ്. ബഹുമാനപ്പെട്ട
നമ്മുടെ പ്രിയങ്കരനായ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ വി മുരളീധരൻ അവരുടെ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം മാർച്ച് 2-ാം തീയതി ശനിയാഴ്ച കഴക്കൂട്ടത്ത് നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്.